بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മരിച്ചവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, ശിഷ്ട ആയുസ് അള്ളാഹ് ഇഷ്ടപ്പെട്ട വഴിയിലായി സന്തോഷത്തോടെ ദീർഘായുസോടെ കുടുംബത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. 2021 വർഷത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. അള്ളാഹു ഇനിയും ഒരുപാട് കാലം റബ്ബിന്റെ ഇഷ്ടത്തിലായി ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഒന്നുകൂടി ദ്വാരക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ആത്മീയതയെ അവലോകനം ചെയ്യുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം ഒരു ശരാശരി മനുഷ്യ ജീവിതത്തിൽ ഒരു വർഷം പിന്നിട്ടു എന്ന ബോധമുണർത്തുന്ന ഈ സന്ദർഭത്തിൽ, അതൊരു വെള്ളിയാഴ്ച കൂടി കടന്നു വരുന്ന സന്ദർഭത്തിൽ, മൂമിനായ മനുഷ്യൻ നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്ന 5 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിസ്കാരത്തിന്റെ ഗൗരവം എന്ന ചർച്ചയിൽ തന്നെയാണ് നമ്മൾ ഇൻഷാ അല്ലാ ഇന്നും സംഗമിച്ചിരിക്കുന്നത്. ഒരു മൂമിനായ മനുഷ്യൻ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് അവൻ ഉറപ്പുവരുത്തേണ്ട 5 പ്രധാന കാര്യങ്ങളുണ്ട്, 5 പ്രധാന തീരുമാനങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വലിച്ചു നീട്ടുന്നില്ല, 5 കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്നാമത്തേത്, ആത്മീയതയെ നിർണയിക്കുന്ന ഒരു ആലോചന നമുക്ക് ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ആത്മീയതയെ നിർണയിക്കുന്ന ഒരു ആലോചന നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, തെറ്റുകളെ വിവേകത്തോടുകൂടെ സമീപിക്കാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ദുനിയാവിന്റെ കാര്യത്തിലെ നൈമഷികത നമുക്ക് ബോധ്യമായിരിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ ആഖിറത്തിന് വേണ്ടി ധൃതി കാണിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, അടുക്കും ചിട്ടയില്ലാത്ത നമ്മളുടെ അമലുകൾക്ക് ഇബാദത്തുകൾക്ക് ഒരു അടുക്കും ചിട്ടയും വരണം എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളുടെ ഒരു ഹ്രസ്വമായ വിശകലനം നമ്മുടെ വിഷയാധിഷ്ഠിതമായി തന്നെ നമുക്ക് നടത്താം. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് അറിവിലും അമലിലും തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന് നമുക്ക് വീണ്ടും ദുആ ചെയ്യാം. ഒന്നാമത് പറഞ്ഞു, നമ്മൾ ഉറപ്പുവരുത്തേണ്ട അതിപ്രധാനപ്പെട്ട 5 തീരുമാനങ്ങളിലെ ഒന്നാമത്തേത് ആത്മീയതയെ നിർണയിക്കുന്ന ഒരു ആലോചന നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അതായത്, നമുക്ക് ഒരു വയസ്സാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്, ഒരു കലണ്ടർ വർഷത്തിലെ ഒരു വയസ്സാണ് നമ്മൾ മരണത്തോട് അടുത്തിരിക്കുന്നത്. ഒരു കലണ്ടർ വർഷത്തിൽ ഒരു വർഷം നമ്മളോട് കബറിലേക്ക് നീ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു വർഷവും കൂടി കബറിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുക. ഈ സന്ദർഭത്തിൽ ഒരു വർഷത്തിൽ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാം. ഒരു വർഷം ഒരു ജനുവരി 1 മുതൽക്ക് ഒരു ഡിസംബർ 31 വരെയുള്ള കാലയളവ് എന്ന് പറയുന്നതിൽ നമ്മൾ പങ്കെടുക്കുന്ന എത്ര കല്യാണങ്ങളുണ്ട്, നമ്മൾ പങ്കെടുക്കുന്ന എത്ര സന്തോഷകരമായ നിമിഷങ്ങളുണ്ട്, നമ്മളുടെ കുടുംബവുമായി ചേരുന്ന എത്ര കൂടിക്കാഴ്ചകളും കൂട്ടുകുടുംബക്കാരുടെ വേർപാടിൽ വേദനിക്കുന്ന മരണ സദസ്സുകളും, അതുപോലെ തന്നെ ഓരോ മണിക്കൂറുകളിൽ എത്രയെത്ര കാര്യങ്ങളാ ഒരു വർഷം നമുക്ക് നടന്നു കാണുന്നത്. ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ ഒരു വർഷം എന്നത് 365 ദിവസം എന്നതിനേക്കാൾ അതിൻ്റെ മണിക്കൂറുകളിൽ ഓരോ സന്ദർഭവും നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നതും നമുക്ക് നേടാൻ കഴിയുന്നതും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയതുമായ ഒരു ചിന്തയിലൂടെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം എന്നത് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്തിൽ ആഖിറത്തിന് വേണ്ടി എന്തുണ്ടാക്കി എന്ന ഒരു ആലോചന ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതല്ലേ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നാളെ അള്ളാഹിന്റെ മുന്നിലെത്തിയാൽ കാണിച്ചു കൊടുക്കാൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്ത് നന്മയാ ഉള്ളത്, അള്ളാഹ് സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാനുള്ള എന്ത് നന്മയാണ് നമുക്ക് ഉള്ളത് എന്നതാണ്
ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ തീരുമാനം ആത്മീയതയെ നിർണയിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വ ബോധം. അങ്ങനെ ഒരു ആലോചന, ഒരു വയസ്സാണ് നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഒരു വയസ്സിൽ എന്തുണ്ടാക്കി നാളത്തേക്ക് വേണ്ടി? ഓരോ ശരീരവും ആലോചിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്ത് ഉണ്ടാക്കി എന്ന്. ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്ക, ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ. രണ്ടാമത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട നമ്മുടെ തീരുമാനം, രണ്ടാമത്തെ തീരുമാനം, തെറ്റുകളെയെല്ലാം ഒരു വിവേകത്തോടുകൂടി നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പടച്ചോനെ ഈ കാര്യത്തിൽ അള്ളാഹന്റെ പൊരുത്തമുണ്ടോ ഇല്ലയോ, ഇത് തെറ്റായിട്ട് സംഭവിക്കുമോ? ഉദാഹരണം, രണ്ടാളുകളവിടെ വഴക്കുകൂടാണ്. ഒരു പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു പക്ഷം നിന്ന് സംസാരിക്കുകയോ, അല്ലെങ്കിൽ വഴക്ക് പിരിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഗീബത്ത് പറയാൻ ഞാൻ കൂടേണ്ടി വരികയോ ചെയ്യുമോ? ഇങ്ങനൊരു ആലോചന, അല്ലെങ്കിൽ പടച്ചോനെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന വാക്കുകളിൽ എന്നെ ഞാൻ സ്വയം പ്രകീർത്തിക്കുന്ന, എന്റെ പൊങ്ങച്ച വർത്തമാനങ്ങൾ എന്റെ കിബറായി ഗണിക്കപ്പെടുന്ന അവസ്ഥയിൽ എന്റെ തിന്മ എഴുതുന്ന മലക്കിനെ ഞാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചേർത്ത് കൊടുക്കുകയാണോ? നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളല്ലേ ഇത്. അപ്പൊ തെറ്റുകളെ വിവേകത്തോടുകൂടി സമീപിക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവണം. തെറ്റാണെന്ന് ബോധ്യമുള്ളതിലേക്ക് നമ്മൾ പോകരുത്. അത് തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം, ഒരു കല്യാണം നടത്താം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പങ്കെടുക്കുക, ഒരു ആഘോഷത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പണം ചിലവ് ചെയ്യുന്ന കാര്യം ഇത് ഹലാലിൽ ചിലവ് ചെയ്തു എന്ന ഒരു കണക്കാണ് അള്ളാഹിന്റെ മുന്നിൽ ബോധിപ്പിക്കുന്നത് എന്ന് നമ്മുടെ പണം ചിലവാക്കലിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അതാണ് പറഞ്ഞത്, തെറ്റുകളെ വിവേകത്തോടുകൂടെ സമീപിക്കാൻ കഴിയുക എന്ന ഒരു ഉത്തരവാദിത്വ ബോധം. മൂന്നാമത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു നൈമഷികത നമുക്ക് ബോധ്യപ്പെടണം. അതായത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മതാഉദ്ദുനിയാ ഖലീൽ എന്ന്. ദുനിയാവിന്റെ ഈ സൗകര്യങ്ങളൊക്കെ ഒരല്പം മാത്ര. നമുക്കത് ബോധ്യമായത് കൊറോണ വന്നു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ, വെള്ളപ്പൊക്കമുള്ള ആൾ, വെള്ളപ്പൊക്കം അനുഭവിച്ച ആൾ കയ്യിൽ പണം വെച്ചിട്ട് കാര്യമില്ല, പണം മനുഷ്യന് ഉപകരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട പല സന്ദർഭങ്ങളുമുണ്ട്. ദുനിയാവെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എത്ര വലിയ സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളിവിടെ ജീവിക്കുന്ന ആ 60-70 വർഷത്തെക്കാളും എത്രയോ വർഷങ്ങൾ ഒരു പക്ഷെ ഖബറിന്റെ അടിയിൽ അവിടെയുള്ള സൗകര്യം എല്ലാവർക്കും ഒരുപോലെയാ. ആ ഒരു സൗകര്യത്തിലേക്ക് നമ്മുടെ വസ്ത്രങ്ങൾ വിലപിടിപ്പുള്ളതായിരിക്കും, പക്ഷെ അവസാനം നമ്മുടെ ശരീരത്തിൽ പൊതിയുന്ന വസ്ത്രം ആ പരിമിതപ്പെട്ട അവസ്ഥയിലേക്ക്, എത്ര ഉണ്ടാക്കിയാലും അവസാനം ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ, ബാലിശമായ ചില വാശികൾ നമ്മെ പല തിന്മകൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ, ഞാൻ മരിച്ചു പോണ്ടവനല്ലേ, ഞാൻ ഇങ്ങനെ എല്ലാ കാലവും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം എപ്പോഴും ഉണ്ടാവില്ലല്ലോ, എൻ്റെ സമ്പത്ത് എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ, എനിക്കിപ്പോ സമൂഹത്തിലുള്ള ഈ സ്വാധീനം എല്ലാ കാലത്തും ഇല്ലല്ലോ, ഇതൊരു നല്ല കാര്യത്തിനാവട്ടെ, ഇത് എപ്പോ വേണമെങ്കിലും തീർന്നു പോകാവുന്നതാണല്ലോ എൻ്റെ ഈ അനുഗ്രഹങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളും തീർന്നു പോകും, ഒരു അനുഗ്രഹവും ഇവിടെ ബാക്കിയാവുന്നതല്ല, എല്ലാ അനുഗ്രഹങ്ങളും തീർന്നു പോകും എന്ന് തന്നെയാണ് ഖുർആനും സൂചിപ്പിച്ചിരിക്കുന്നത്. ആ നിലക്ക് എല്ലാ കുല്ലൂനീമിൻ ലാ മഹാലത സായിലു എന്ന കവി പാടിയ പോലെ എല്ലാ അനുഗ്രഹങ്ങളും നിസ്സംശയം ഇവിടെ നിന്ന് ഒലിച്ചു പോകും, ഒഴുകിപ്പോകും, നമ്മുടെ കയ്യിൽ ഒരു അനുഗ്രഹവും ശാശ്വതമല്ല. ആ നിലക്ക് നമുക്ക് അള്ളാഹ് തന്നിരിക്കുന്ന ഈ താൽക്കാലിക സൗകര്യങ്ങൾ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നാം ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് വ്യാമോഹിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരു നൈമഷികത, പെട്ടെന്ന് നശിച്ചു പോവാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് ഇത് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, ആരോഗ്യം പെട്ടെന്ന് ഇല്ലാതാവാം, ധനം പെട്ടെന്ന് ഇല്ലാതാവാം, മക്കൾ ഏത് സമയവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവാം, എല്ലാം അല്പമായി ദുനിയാവിലുള്ളൂ, അതേക്കുറിച്ച് നമുക്കൊരു ബോധമില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നൈമഷികതയെ നമുക്ക് ബോധ്യമാവുക എന്നതാണ് നമ്മളുടെ അടുത്ത കാലഘട്ടത്തിലേക്കുള്ള, ഇനിയുള്ള ഭാവിയിലേക്കുള്ള
ഒരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. ഒന്നാമത് പറഞ്ഞു, ആത്മീയതയെ നിർണയിക്കുന്ന ഒരു ആലോചന, ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. രണ്ടാമത് പറഞ്ഞു, തെറ്റുകളെയെല്ലാം തെറ്റാണെന്ന ഒരു ബോധത്തോടുകൂടെ സമീപിക്കാനുള്ള ഒരു പക്വത നമ്മൾ കാണിച്ചിരിക്കണം. മൂന്നാമത് പറഞ്ഞു, ദുനിയാവിൻ്റെ കാര്യത്തിലെ നൈമശികത നമുക്ക് ബോധ്യമായി തന്നെ നമ്മൾ ജീവിക്കണം. നാലാമത് പറയുന്നു, ആഹിറത്തിന്റെ കാര്യം വരുമ്പോ പിന്നത്തേക്ക് വെക്കാതെ ധൃതി വെക്കണം. ഇത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹജ്ജ് ചെയ്യാനുള്ള സർവ സൗകര്യങ്ങൾ ഉണ്ടായ പലരും ആ അവസരം പിന്നെയാവട്ടെ എന്നോർത്ത് ആഹിറത്തിന്റെ കാര്യത്തെ മാറ്റിവെച്ചു. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, ആഹിറത്തിന്റെ കാര്യം പിന്നെ ആവരുത്, വേഗം ചെയ്യണം എന്നുള്ളതാണ്. ആഹിറത്തിന്റെ കാര്യത്തിൽ ധൃതി വെക്കണം. ഹജ്ജിന് സൗകര്യം ഉണ്ടായിരുന്ന പലരും അത് പിന്നെയാവട്ടെ എന്ന് വെച്ച് മാറ്റിവെച്ചുകൊടുത്ത്, പലരും ഈ കൊറോണ വന്ന് മരിച്ചുപോയ പലരിലും നമ്മൾക്ക് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മളോടൊക്കെ പറയുമ്പോൾ പലരും പറയാറുണ്ട്, വാപ്പ ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു, പക്ഷെ കൊറോണ വന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യണം, ഉസ്താദ് ദ്വാരക്കണം എന്ന് പറയാറുണ്ട്. ഹജ്ജിനുള്ള അവസരങ്ങൾ പലർക്കും ഉണ്ടായി. ആ ഉണ്ടായ അവസരങ്ങളിലൊന്നും ഹജ്ജിന് ഉപയോഗപ്പെടുത്തിൽ ആഹിറത്തിന് വേണ്ടി ധൃതി കാണിച്ചില്ല. ആ അവസരം ഏത് സമയവും നഷ്ടപ്പെടുമെന്നൊരു ബോധം ആരിലുണ്ടായില്ല. നമുക്കതുപോലെ തന്നെ ആരോഗ്യം, കൊറോണ വന്ന ശേഷം അല്ലെങ്കിൽ സാമ്പത്തികമായ മറ്റു ബുദ്ധിമുട്ടുകൾ വന്ന ശേഷം പല നന്മകളും അതുവരെ നമ്മൾ ചെയ്തിരുന്നത് ചെയ്യാതെ പോകുന്നു. അങ്ങനെ ആഹിറത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പിന്നീട് ഒപ്പിക്കാം, പിന്നീട് നടത്താം എന്ന ആ ഒരു വിചാരം വേണ്ട. അത് ഏറ്റവും ആദ്യ സന്ദർഭത്തിൽ തന്നെ, നിസ്കാരങ്ങൾ തന്നെ അങ്ങനെയല്ലേ, ആദ്യ സന്ദർഭത്തിലെ നിസ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. വാങ്കു വിളിച്ചാൽ ആദ്യ സന്ദർഭത്തിലെ നിസ്കാരത്തിന് ആ വക്കത്തിനെ മാനിക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ്. അതേ ഒരു പരിഗണന നന്മ ചെയ്യുന്ന വിഷയത്തിൽ, ആഹിറത്തിന്റെ വിഷയത്തിൽ ഒരല്പം ധൃതി വേണം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരല്പം ധൃതി വേണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നത് കണ്ടു. കാരണം സ്വർഗത്തിലേക്ക് ഈ ധൃതിയുള്ളവർക്ക് സ്വർഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശം ലഭിക്കും. ഒരായത്തിൽ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കൂ, സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കൂ എന്ന്. മറ്റൊരായത്തിൽ കാണാം, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വ ജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വ റസൂലി ദാലിക ഫദലുല്ലാഹി യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദലിൽ അലീം. അങ്ങനെ ഒരായത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കണം, സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കണം. ഇത് അള്ളാഹു പഠിപ്പിച്ച കാര്യ. ഈ കാര്യത്തിൽ നമ്മൾ വൈകാൻ പാടില്ല. ആഖിറത്തിന്റെ കാര്യം, ദുനിയാവിന്റെ നൈമഷികത ബോധ്യമല്ല നമുക്ക് ഇതെന്നും നിലനിൽക്കുന്ന ഒരു തോന്നല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹവും വസീന എത്ര ചിന്തനീയമായ ആയത്താണിത്. എന്തായി പറഞ്ഞത്, ദുനിയാവെന്ന് പറഞ്ഞാൽ അറിയണം, അന്നമൽ ഹയാത്ത് ദുനിയ അന്നമൽ ഹയാത്ത് ദുനിയ ലഅബ്. ദുനിയാവെന്ന് പറഞ്ഞാൽ കുറെ കളി, തമാശകൾ, വിനോദങ്ങൾ, എന്റർടൈൻമെന്റുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഗൗരവമുള്ള ദുനിയാവ്, മനുഷ്യന്മാർക്ക് ഗൗരവമുള്ള എവിടെയും കോമഡിയും കോമഡി ഷോയും, ചിരിക്കാൻ വേണ്ടി മാത്രം റിയാലിറ്റി ഷോകൾ, ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കുറെ ആളുകൾ, അങ്ങനത്തെ ഒരു തലത്തിലാണ് ദുനിയാവുള്ളത്. പിന്നെയുള്ളത് ദുനിയാവിൻ്റെ ഒരു പ്രത്യേകത തഫാഹുറാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പം കാണിക്കലാണ്. മക്കളുടെ വിഷയത്തിൽ ഒരു പൊങ്ങച്ചവും ഒരു പെരുപ്പവും, എൻ്റെ മോൻ MBBSന് പഠിക്കുന്നു എന്ന് പത്താളോട് പറയാൻ വലിയ സന്തോഷം കാണിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന കാലമാണ്.
അതുപോലെ തന്നെ പണം എങ്ങനെയെങ്കിലും വാരിക്കോരി കൂട്ടാനുള്ള മത്സരമാണ്. എത്ര തരത്തിലുള്ള വൃത്തികെട്ട ബിസിനസ്സുകളുണ്ട്. അതുപോലെ തന്നെ കമസലി ഖൈസൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ ഫസുമ്മ യകൂനു ഹുതാമ. എന്നാൽ ഈ ദുനിയാവ് എങ്ങനെന്നറിയുമോ? പെട്ടെന്നൊരു മഴ പെയ്തു. പെയ്ത മഴയിൽ ചെടികൾ കിളിർത്തു. കിളിർത്ത ചെടികൾ ഇങ്ങനെ അത്ഭുതം സൃഷ്ടിച്ച് ഇങ്ങനെ നിലനിൽക്കുക. അത് കണ്ട ഒരു സത്യനിഷേധി വിചാരിച്ചത് ഈ ചെടികളുടെ പച്ചപ്പ് എന്നും നിലനിൽക്കുമെന്ന. പിന്നീട് അതിനെ ഉണക്കൽ ബാധിച്ചു. അത് വേഗത്തിൽ വന്നു, വേഗത ഉണങ്ങിപ്പോയി. പിന്നീട് അത് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ ചണ്ടികൾ പോലെയായി. എത്ര കാലയളവ് അതിന് വേണ്ടി വന്നു? പരമാവധി 5 മാസം, പരമാവധി 4 മാസം, പരമാവധി ഒരു മഴ കഴിഞ്ഞ് ഒരു 4-5 ദിവസം വെയിൽ തെളിയുന്ന സന്ദർഭം. അങ്ങനെയൊക്കെ വളരെ പല അളവിൽ ഭൂമിയിലെ ചൂടും തണുപ്പും ശക്തമാവുന്നതനുസരിച്ച് ചെടികൾ മുളച്ചത് പലപ്പോഴും കരിഞ്ഞു പോയതും കരിയിലയായി മാറിയതും ചണ്ടികളും ചവറുകളായി മാറിയതും മനുഷ്യ ജീവിതത്തിൽ ഒരു പാഠമാക്കാനുണ്ട്. അത്രയുള്ളൂ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് ഖുർആൻ. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു പുതുവർഷത്തെ വരവേൽക്കുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റിയ 5 തീരുമാനങ്ങളിൽ ഒന്ന്, ആത്മീയമായ കാര്യത്തെ നിർണയിക്കാനുള്ള ഒരു ആലോചന ഉണ്ടാവണം. എന്റെ കഴിഞ്ഞ ആയുസ് അങ്ങനെ അങ്ങോട്ട് പോയി, ഇനി നല്ലോണം ജീവിക്കണം എന്ന ഒരു തീരുമാനം. 2 നമ്മൾ പറഞ്ഞു, തെറ്റുകളെ ഒക്കെ ഒരു വിവേകത്തോടുകൂടെ തന്നെ, ഒരു ബോധത്തോടുകൂടെ തന്നെ ഓരോ കാര്യങ്ങളിലും സമീപിക്കണം. അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ ഉൾക്കൊള്ളാനുള്ള ബോധം ഉണ്ടാവണം. ഇപ്പോഴും വയസ്സായിട്ടും സീരിയൽ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതും ഒരു സങ്കടമാണ്. 3 നമ്മൾ പറഞ്ഞു, ഈ ദുനിയാവിന്റെ നൈമശീക സ്വഭാവത്തെ നമുക്ക് ബോധ്യമായി തന്നെ പെരുമാറണം. ഇതെന്നും നിലനിൽക്കുന്നതല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവണം. 4 നമ്മൾ പറഞ്ഞു, ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ ഹജ്ജ് പോലെയുള്ള സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ഒരു നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ ധൃതിയിൽ തന്നെ ചെയ്യണം, വേഗം ചെയ്യണം, അതിന് സമയം പിന്തിപ്പിക്കരുത്. 5 കാര്യമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയെങ്കിലും നമ്മളുടെ അമലുകൾക്ക് ഒരു ചിട്ടയുണ്ടാവണം, ഒരു ക്രമീകരണം ഉണ്ടാവണം. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അമലുകൾക്ക് ഒരു ക്രമീകരണ സ്വഭാവം ഉണ്ടാവണം, ഒരു ഒരു ഉത്തരവാദിത്ത ബോധം അമലുകളുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായേ പറ്റൂ. കേട്ടോളൂ, ആ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ അലംഭാവ തലത്തിലുള്ള, അലംഭാവ രീതിയിലുള്ള നിസ്കാര രീതികളാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നിസ്കാരം എന്ന് പറയുന്ന ആ പുണ്യമാക്കപ്പെട്ട കർമ്മത്തോടുള്ള. നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. അവസാന കാലഘട്ടം വരെ എൻ്റെ സമുദായത്തിൽ നിസ്കാരം ഉണ്ടാവും. നിസ്കാരത്തിന് ഒരു കുറവുമില്ല. എൻ്റെ സമുദായത്തിൽ നിന്നും ആദ്യം അള്ളാഹു ഉയർത്തിക്കളയുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം ഉത്തരവാദിത്ത ബോധം എന്ന അമാനത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സമുദായത്തിൻ്റെ അവസാനത്തെ ആൾ പോലും നിർവഹിച്ചു പോകുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അത് നിസ്കാരമായിരിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. പക്ഷെ ആ നിസ്കാരത്തെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അർഹത നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കുറെ ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. നരകത്തിലെത്തുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ സലകക്കും ഫീ സഖർ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ കുണ്ടിൽ, നരകത്തിന്റെ ഈ കുഴിയിൽ, നരകത്തിന്റെ വലിയ ഗർത്തത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ചു, എന്താ അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പറയും, വേറെ ഒന്നുമല്ല, ഖാലു ലം നകു മിനൽ മുസല്ലീൻ. നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കാത്തവരാ ഞങ്ങൾ, അതാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. മറ്റൊരു ആയത്തിൽ അങ്ങനെയാ പറഞ്ഞത്. നരകത്തിന്റെ വയൽ എന്ന് പറയുന്ന താഴ്വാരം, നരകത്തിന്റെ ആ താഴ്വാരം, അത് നിസ്കാരത്തിൽ ഉഴപ്പ് കാണിക്കുന്ന ആളുകൾക്കുള്ളതാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ അമലുകളെ നമ്മളൊന്ന് ചിട്ടയാക്കണം, നമ്മുടെ അമലുകളെ ചിട്ടയാക്കണം. റസൂലുള്ള പറയുന്നത് കേട്ടോളൂ, മുഅ്ജമു സ്സഗീറിൽ കാണാം ഒരു ഹദീസ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, നമ്മളെല്ലാവരും നരകത്തിൽ നമ്മുടെ ശരീരത്തെ കരിച്ചു കളയാനുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
എന്താ പറഞ്ഞത്? തഹ്തരിഖൂൻ തഹ്തരിഖൂൻ, നരകത്തിന്റെ തീയിൽ സ്വന്തം ശരീരത്തെ കരിച്ചു കളയാനുള്ള പണികൾ യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. അള്ളാഹുവെ കാക്കണേ തമ്പുരാന്. ആലോചിക്കേ, സുബഹി കഴിഞ്ഞാൽ ലൊഹർ വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നരകത്തിലെത്താൻ പറ്റിയ എത്ര കാര്യമുണ്ടോ? ലൊഹർ കഴിഞ്ഞാൽ അസർ വരെയുള്ള പ്രവർത്തനങ്ങളിൽ നരകത്തിലെത്താൻ പറ്റിയ എത്രയോ കാര്യങ്ങളുണ്ട്. അസർ കഴിഞ്ഞാൽ മഗ്രിബ് വരെ ഉള്ള സമയത്തിനുള്ളിൽ നരകത്തിൽ എത്താൻ പറ്റിയ എത്രയോ കാര്യം. ഇഷാ മഗ്രിബിന്റെ ഇടയിൽ സീരിയൽ കാണുന്നവരുണ്ട്. ഇഷ കഴിഞ്ഞിട്ട് രാത്രി ആരും കാണാതെ ഉറക്കമൊഴിഞ്ഞിരിച്ച് ഇരുന്ന് ചെയ്യുന്ന തെറ്റുകളുണ്ട്. നിങ്ങൾ ഓരോ സമയവും നരകത്തെ അർഹമാക്കും വിധം നിങ്ങൾ നരകത്തിന്റെ തീയിലൂടെ സ്വന്തം ശരീരത്തെ കരിച്ചു കളയാനുള്ള പണി ചെയ്യുന്നവരാ. തഹ്തരിഖൂൻ തഹ്തരിഖൂൻ. ഫൈദാ സല്ലൈതുമുൽ ഫജ്റ, ഗസലത്ഹാ, നിങ്ങൾ സുബഹി നിസ്കരിക്കുമ്പോൾ നരകത്തെ അർഹമാക്കേണ്ട പാപത്തെ അല്ലാഹു കഴുകിക്കളയാണ്. സുബഹി നിസ്കാരം മുഖേന സയ്യിദുനാ റസൂലുള്ളാഹി. സുബഹി കഴിഞ്ഞു പിന്നെ ലോഹർ വരെ നിങ്ങൾ നരകത്തെ നിർബന്ധമാക്കുന്ന തെറ്റുകൾ ചെയ്യുന്നു. ലോഹർ നിസ്കാരം നിർവഹിക്കേണ്ട പോലെ നിർവഹിച്ചാൽ നിങ്ങളുടെ അതുവരെയുള്ള പാപം പൊറുക്കുന്നു. അസർ വരെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു, നരകത്തെ അർഹമാക്കും വിധം നിങ്ങൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അസർ നിസ്കാരം നിർവഹിക്കേണ്ട പോലെ നിർവഹിച്ചാൽ അസർ വരെയുള്ള തെറ്റുകൾ അല്ലാഹു പൊറുക്കുന്നു. മഗ്രിബ് വരെ നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നരകത്തെ അർഹമാക്കുന്നു. നരകത്തിന്റെ കരിക്കപ്പെടുന്ന ശരീരങ്ങളായി നിങ്ങൾ മാറാനുള്ള എല്ലാ യോഗ്യതയും ഏറ്റുവാങ്ങുന്നു. നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കലോടുകൂടെ അള്ളാഹു അതിങ്ങ് കഴുകിക്കളയുന്നു, നിങ്ങളെ ശുദ്ധമാക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഇഷ വരെ, ഇഷ മുതൽ സുബഹി വരെ. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, സ്വഹാബികളോട് ഹബീബായി നിബിധങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലയോ സ്വഹാബ, നിങ്ങളുടെ വീടിന്റെ സമീപത്ത് കൂടി ഒരു പുഴ ഒഴുകിയാൽ ആ പുഴയിൽ ഒരാൾ അഞ്ചു വക്കത്ത് ഇറങ്ങി നിന്ന് കുളിച്ചാൽ ആ ശരീരത്തിൽ വല്ല അഴുക്കും ശശിക്കുമോ സ്വഹാബ? ഇല്ല നബിയെ, ഇല്ല നബിയെ. എന്നാൽ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ അതുപോലെ കഴുകപ്പെടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം ഗസ്സാലിയെ പോലെയുള്ളവർ ഇഹ്യായിലും മറ്റുമൊക്കെ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അമലായ നിസ്കാരങ്ങൾ നമ്മെ നന്നാക്കുന്നുണ്ട്, നമ്മെ നന്നാക്കുന്നുണ്ട്. മോശമായ പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ നിസ്കാരം തടഞ്ഞു നിർത്തുമെന്ന് ഖുർആൻ നിസ്കാരം തടഞ്ഞു നിർത്തുന്നുണ്ട്. നിസ്കാരം നമ്മെ പ്രതിരോധിച്ച് നിർത്തുന്നുണ്ട് തെറ്റ് ചെയ്യാതെ. നമ്മൾ അറിയുന്നില്ല, നമുക്ക് നന്നാവാൻ, നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്താൻ, അതിനേറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരം തന്നെയാണ്. നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്തുന്നോടത്ത്, ക്രമീകരിക്കുന്നോടത്ത് നിസ്കാരത്തിന്റെ വിഷയം പ്രത്യേക ഗൗരവമുള്ളതാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിന്റെ അനുഭവത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ സമീപം മറ്റൊരാള് വലിയ ഒരു കല്ല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാം. കല്ലുയർത്തി പിടിച്ചിരിക്കുന്ന ആള് റസൂലത കണ്ട മറ്റേ ആള് കിടക്കാണ്, കിടക്കുന്ന ആളുടെ നേരെയാണ് കല്ലുയർത്തി പിടിച്ചു കിടക്കുക, കല്ലുയർത്തി പിടിച്ചു നിൽക്കുക. എന്നിട്ട് കിടക്കുന്ന ആള് ചെരിഞ്ഞാ കിടക്കുന്നത്, ചെരിഞ്ഞു കിടക്കുന്നവന്റെ തലയിലേക്ക് ഭാരമുള്ള കല്ല് ശക്തിയായി ഇടുന്നു, ആ തല പൊട്ടിത്തെറിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ തല രൂപാന്തരം പ്രാപിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോഴേക്കും വേദന കൊണ്ടുപോകും, പുളയുന്നു. പിന്നെയും ആ ശിക്ഷ ആവർത്തിക്കുന്നു. ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഹബീബായ നബി തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു പോയല്ലോ, ഖുൽതു ലഹുമാ സുബ്ഹാനല്ലാ മാ ഹാദാ ഫഖീല ഇന്നഹു റജുല യഖുദുൽ ഖുർആന ഫയർഫുദുഹു വയനാമു അനി സ്സലാത്തിൽ മക്തൂബ. ഖുർആൻ അവഗണിച്ചവനും ഫർള് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവനാണ് ഈ ശിക്ഷ നാളെ ആഖിറത്തിൽ അനുഭവിക്കുക എന്ന് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കൊടുക്കപ്പെട്ടു. അപ്പൊ അത്രത്തോളം അലംഭാവം കാണിച്ചുകൊണ്ട് ഉറങ്ങിപ്പോവൽ ഒരു പതിവാച്ചാൽ ആളുകൾക്ക് ഉറങ്ങി എന്ന് പറയലൊരു കാരണമല്ല. നിസ്കാരങ്ങൾ കഥ ആക്കാൻ ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല. അള്ളാഹുവേ, പ്രമുഖർ, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, പല മഹല്ലുകളിലെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പല കമ്മിറ്റിക്കാർക്കും കൃത്യമായ നിസ്കാരമില്ല എന്നുള്ളതാ. നിസ്കരിക്കപ്പെടേണ്ട ഒരു വലിയ സംരംഭത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്നവന് പോലും കൃത്യമായ നിസ്കാരമില്ല എന്നുള്ളതാ.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ത്വായിഫിൽ ചെന്നപ്പോ കല്ലെറിഞ്ഞ സമൂഹം, അവിടുത്തെ ശാരീരികമായി വിഷമിപ്പിച്ച സമൂഹം, എന്തിനേറെ അവിടുത്തെ സ്വഹാബത്തിലെ പലരെയും കൊന്നുകളഞ്ഞ സമൂഹം, അവർക്കെതിരെ ഒന്നും വാരുന്നിട്ടില്ല. പക്ഷെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ പോലും റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ച ആളുകളുടെ ജീവിതവും ദുനിയാവും ആഖിറവും തീ കൊണ്ട് നശിപ്പിക്കണേന്ന് ദ്വായരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മല അല്ലാഹു ഖുബൂറഹും വ ബുയൂതഹും നാറൻ കമാ ഹസ ഹബസൂന വസ്ഗലൂന അനി സ്വലാത്തിൽ വസ്താ ഹത്താ ഗാബത്തിൽ ശംസു. ഖന്ദഖിന്റെ കിടങ്ങ് കീറുമ്പോഴാ അസ്ര നിസ്കാരത്തെ വൈകിപ്പിച്ച രീതിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച ശത്രു സമൂഹമേ, നിങ്ങളുടെ വീടും നിങ്ങളുടെ ഭവനവും തീയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ശപിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ പിന്തിപ്പിക്കാൻ പ്രതിബന്ധം തീർത്തവരെ ശപിച്ചു കളഞ്ഞു, പ്രാർത്ഥിച്ചു കളഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടുത്തെ സ്വഹാബികളെ പലരെയും കുതന്ത്രങ്ങളിലൂടെ കൊണ്ടുപോയി കൊലപ്പെടുത്തി കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് വേദനിച്ച അലറി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹിക്കാൻ പറ്റാത്ത ആ മാനസിക അവസ്ഥ, ഭക്ഷണം കഴിക്കാതെ എത്രയോ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവർക്കെതിരെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിധി വിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ നിസ്കാരം അവിടുത്തെ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ചവരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രതിബന്ധം തീർത്തവരെ പ്രാർത്ഥന കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് നശിപ്പിച്ച് കളയണേ, തീ കൊണ്ട് നിറയ്ക്കണേ എന്ന് ദുആരന്നിട്ടുണ്ട്. ഇത് ഹദീസിലുള്ളതാണ്. ഏതായാലും മഹാന്മാരൊക്കെ നിസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മളൊന്ന് അറിയണം. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 13 ദിവസം മുമ്പ് അവിടുന്ന് രോഗം ബാധിച്ചപ്പോൾ ഉദു ചെയ്യാനുള്ള സൗകര്യത്തിന് സ്വഹാബത്തിൽ വല്ലാതെ നിർദ്ദേശം കൊടുത്തു. നിസ്കാരം പള്ളിയിൽ തന്നെ നിർവഹിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിക്കുകയും ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട് സുമ്മ ഖറജ ഇലൻ നാസ് ആസിബൻ റസഹു ഫസല്ലാലഹും വഖതബഹും സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അവിടുന്ന് പള്ളിയിലേക്ക് തന്നെ നടന്നു ചെന്ന് ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ സദുപദേശങ്ങളും കൊടുത്ത് അവർക്ക് ഖുതുബ ഓതി കൊടുത്ത് അവിടുന്ന് പിരിഞ്ഞു പോന്നു. ഇത് വഫാത്താകുന്നതിന്റെ 13 ദിവസം മുമ്പ് ക്ഷീണം ബാധിച്ച സന്ദർഭത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അതേ ഹബീബ് തന്നെ പിന്നെയും അവിടുന്ന് 8 ദിവസം കഴിഞ്ഞ് വഫാത്തിന്റെ 5 ദിവസം മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി എന്നുള്ളതാണ്. വഫാത്തിന്റെ 5 ദിവസം മുമ്പ് റസൂലുള്ള പള്ളിയിലെത്തി നിസ്കരിക്കാൻ പള്ളിയിലെത്തി നിസ്കാരം നിർവഹിച്ചു. അടുത്ത നിസ്കാര സമയമായപ്പോഴേക്കും രോഗം കൂടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ പറഞ്ഞേൽപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയാതെ പോകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ സല്ലി ബിന്നാസി, അങ്ങ് നിസ്കരിച്ചാലും എനിക്ക് കഴിയുന്നില്ല, ഹബീബിന്റെ മിഹ്റാബിലേക്ക് കയറാൻ എനിക്ക് പറ്റുന്നില്ല. ഫഖാല ലഹു ഉമർ അൻത അഹഖു ബിദാലിക ഫസല്ല അബൂബക്കറിൻ തിൽക്കല്ലയാം. ഹബീബായ നബി തങ്ങൾ ചെയ്ത പോലെ തന്നെ അതേ അർഹതയിൽ തന്നെ മഹാന്മാരായ സ്വഹാബത്തിന് ഹബീബായ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത അതേ രീതിയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതാവായി നിന്നു. ഇനി കണ്ടോളൂ, സീദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? വഫാത്ത് പോലും നിസ്കാരവുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരത്തിലാ വെട്ടിയത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സുബ്ഹി നിസ്കാരത്തിലാ കുത്തിയത്. കേട്ടോളൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രു അങ്ങ് കുത്തിമലർത്തി നിസ്കാര വേളയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തി വീഴ്ത്തി. ബോധം കെട്ടു. മഹാനവരുകൾ ബോധം തെളിഞ്ഞ സന്ദർഭത്തിൽ, പ്രാഥമിക ചികിത്സയൊക്കെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ആദ്യ സന്ദർഭത്തിൽ തന്നെ ചോദിച്ച ചോദ്യമുണ്ട്, അസ്വല്ലന്നാസ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ എന്ന. അസ്വല്ലന്നാസ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ? ഖാലു, സഹാബികൾ പറഞ്ഞു, നഅം, ആളുകളൊക്കെ നിസ്കരിച്ചു. ഫഖാല അൽഹംദുലില്ലാഹ് ലാ ഇസ്ലാമ ലിമൻ തറക സ്വലാ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എല്ലാവരും മനസ്സിലാക്കണേ, ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എപ്പോഴാണ് പറയണത്?
കുത്തുകൊണ്ട് അവസാനം വഫാത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുഴഞ്ഞു പോകുന്ന ശരീരത്തിന്റെ അവസാനമെടിപ്പിലും ആ ശബ്ദം തളർന്ന നാവിലൂടെ പുറത്തു വന്ന ചെറിയ ശബ്ദത്തിലും പറയുന്നു, എല്ലാവരും നിസ്കരിക്കണേ, ഇസ്ലാം അലിമൻ തറക്ക സ്വല, നിസ്കാരമില്ലാത്തവന് ഇസ്ലാമില്ലെന്ന് സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ടാവാൻ, നമുക്ക് സിറാത്ത് എന്ന പാലം എളുപ്പമാവാൻ, ഹിസാബ് എളുപ്പമാവാൻ, എല്ലാം എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ഓടി ഓടി അടുക്കാൻ നിസ്കാരം നിർബന്ധ. നിസ്കാരത്തിൽ ഒരു ചിട്ട വേണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു വയസ്സ് നമ്മളോട് യാത്ര പറയുമ്പോൾ 5 തീരുമാനങ്ങൾ നമുക്കുണ്ടാവണം. ഒന്നാമത്തേത്, ആത്മീയതയെ നിർണയിക്കുന്ന ഒരു ആലോചന എപ്പോഴും ഉണ്ടാവണം. പടച്ചോനെ, ഒരു കൊല്ലം എന്റെ പോയി, ആ ഒരു കൊല്ലത്തിൽ എത്ര ദിവസങ്ങളാ എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ വെറുതെ കളഞ്ഞ ദിവസങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ആലോചന, ആത്മീയതയെ നിർണയിക്കാൻ ഒരു ആലോചന നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, തെറ്റുകളെ തെറ്റുകളായി നാം കാണണം. നമ്മുടെ താല്പര്യത്തിന് വേണ്ടി തെറ്റ് തെറ്റല്ല എന്ന രീതിയിലേക്ക് പോകരുത്. തെറ്റിന് ഗൗരവം കൊടുക്കണം. തെറ്റുകുറ്റങ്ങളെ, ഹറാമുകളെ നമ്മൾ ഒരു വിവേകത്തോടുകൂടെ തന്നെ സമീപിക്കണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ദുനിയാവിന്റെ കാര്യത്തിൽ ഇതൊക്കെ എന്നും നിലനിൽക്കുമെന്ന ബോധം അതുണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കണം. ഇത് എന്നും നിലനിൽക്കൂല, ഇതിനൊരു നൈമശിക സ്വഭാവമുണ്ട്, ഇത് പെട്ടെന്ന് അവസാനിക്കുന്ന കേസാണ് എന്നൊരു തോന്നൽ ദുനിയാവിന്റെ കാര്യത്തിൽ ഉണ്ടാവണം. നാലാമത്, നമ്മുടെ ആഖിറത്തിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ധൃതി കൂട്ടണം, പെട്ടെന്ന് ചെയ്യണം. അഞ്ചാമത്തേത്, നമ്മുടെ അമലുകളെ ചിട്ടയാക്കണം. അതിൽ ഏറ്റവും പ്രധാന നിസ്കാരമാണ്. നിസ്കാരം ജമാഅത്തായി തന്നെ ആദ്യ സന്ദർഭത്തിൽ നിസ്കരിക്കാൻ തീരുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറും, നമുക്ക് ആഖിറ എളുപ്പാവും, നമ്മുടെ അവസാനം നന്നാവും, നമുക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരട്ടെ. കൃത്യനിഷ്ഠ എന്നത് വലിയ ഒരു ഗുണമാണ്, സ്വഭാവ മഹിമയാണ്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിന് ഏറ്റവും കൂടുതൽ ജീവിതത്തെ കൃത്യനിഷ്ഠയിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം 5 വക്കത്തിലെ നിസ്കാര. ഉറങ്ങാൻ, ഉണരാൻ, ഭക്ഷണം കഴിക്കാൻ, വിശ്രമിക്കാൻ, വ്യായാമം നടത്താൻ, എല്ലാ കുടുംബത്തിൽ കയറാൻ, എല്ലാത്തിനും 5 വക്കത്തെ നിസ്കാരമുണ്ട്. ഉറങ്ങാൻ ഇഷ നിസ്കാരം. കുടുംബത്തിലേക്ക് എത്താൻ ഒന്നുകിൽ അസർ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ മഗ്രിബിന്റെ നേരത്തെങ്കിലും കുടുംബത്തിലേക്ക് എത്താം. ഊണ് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ദുഹറിന്റെ സമയം, ഉച്ചയെ നിർണയിക്കല്ലേ, രാവിലത്തെ പ്രാതല്, സുബഹി ഖളാ ആയ ശേഷം, ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഉണരാൻ സുബഹി നിസ്കാരം, എല്ലാം നമുക്ക് ജീവിതത്തെ ചിട്ടയാക്കി അതിനൊരു കൃത്യനിഷ്ഠയും സമയബന്ധിതമായ രീതികളും സംവിധാനിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ സിലബസാണ് 5 വഖത്ത് നിസ്കാരം. ഇത് ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴല്ലേ ഒരു മുസ്ലിമാവ ഇസ്ലാം കാര്യങ്ങളിൽ അതിപ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഇമാദുദ്ദീൻ എന്നാ പറഞ്ഞത്, ദീനിന്റെ തൂണാണ്. ഈ തൂണില്ലാതെ എന്ത് പന്തല് വിരിക്കാനാ നമുക്ക് കഴിയുക? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോ നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന കുറേ ലിസ്റ്റുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പേർക്ക് വേണ്ടി ഇന്നത്തെ ഈ സദസ്സിൽ പറയുകയും, അല്ലാതെയൊക്കെ നമ്മളിത് ദ്വാരന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ പെട്ടെന്ന് ദ്വാരക്കാം. 3 സ്വലാത്ത് ചൊല്ലി ദ്വാ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ, തമ്പുരാനേ, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാ, അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മുന്നിൽ രേഖയാണല്ലോ തമ്പുരാനേ, നീ ഞങ്ങൾക്ക് പൊറുക്കണേ. അല്ലാ,
പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളോട് കരുണ ചെയ്യ, അള്ളാ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വേണമല്ലാ. അള്ളാഹുവെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് വാട്സാപ്പിൽ, ദുആ വസിയത്ത് ഏൽപ്പിച്ചവർ യൂട്യൂബ് കമന്റിലും അല്ലാതെയും. അള്ളാഹുവെ കത്തിലൂടെയും നേരിട്ട് പറഞ്ഞു മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞറിയിച്ചും ഫോൺ വിളിച്ചും ഒക്കെ ദുആക്ക് വസിയത്ത് ചെയ്ത ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നിറവേറ്റി കൊടുക്കണേ അള്ളാ, നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കല്ലാം. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുകല്ലാ. അള്ളാഹുവെ, ആക്കിബത്ത് നന്നാവാൻ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ നേടാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകുകല്ലാം. മകൻ ഗൾഫിലാണ്, ശമ്പളമുള്ള ജോലി കിട്ടാൻ, കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി പ്രിയപ്പെട്ടവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. ഇതുപോലെ ഗൾഫിലേക്ക് പോയ ഞങ്ങളുടെ പലരുടെയും ശമ്പള സംബന്ധമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹുവെ, ഇവരുടെയും അതുപോലെ തന്നെ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഇതുപോലെയുള്ള സമാനമായ കാര്യങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും ജോലി സംബന്ധമായ പ്രയാസങ്ങൾ മാറ്റി നല്ല ശമ്പളവും വരുമാനവും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും വിധം അവരെ കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. നല്ല ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവെ, നീ നന്നാക്കണേ തമ്പുരാനെ. ഒരുപാട് സഹോദരിമാർ ഇതേ ആവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അതേ കുടുംബത്തിൽ തന്നെ സിഹറ സംബന്ധമായ വിഷമങ്ങളുണ്ട്, കടങ്ങളുണ്ട്. പട്ടാമ്പിയിൽ നിന്നും ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു കുടുംബമാണ്. അല്ലാഹുവെ, എല്ലാ സിഹറിൻ്റെ ഷെറുകളും ശല്യങ്ങളും നീ മാറ്റണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ട് തമ്പുരാനെ, കടങ്ങളൊക്കെ നീയാണ് തന്നത് അല്ലാ. അത് വീട്ടാനുള്ള മാർഗവും നിന്റെ കയ്യിൽ മാത്രമാണ് തമ്പുരാനെ. പെരുമ്പടപ്പ് പുത്തൻ പള്ളിക്ക് സമീപമുള്ള ഒരു സഹോദരൻ, സ്ഥിരമായി പരിപാടി കാണുന്ന സഹോദരൻ, വീടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, വാടകക്കാണ് താമസിക്കുന്നത്. അള്ളാഹുവെ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖൈറായ ഒരു ഭവനമുണ്ടാവാൻ ആ സഹോദരനും അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്. തൗഫീഖ് നൽകു അല്ലാ, തൗഫീഖ് നൽകു അല്ലാ. ഖൈറായ ഒരു വീട് വെക്കാൻ അടുത്ത വർഷം വരുമ്പോഴേക്കും റബ്ബേ, നീ എല്ലാ രീതിയിലുമുള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. മസ്കത്തിൽ ഭർത്താവിന്റെ ബിസിനസ് ബറക്കത്താവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അള്ളാഹുവെ, വിദേശത്തും സ്വദേശത്തുമായി ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ബിസിനസ്സുകളാണ്, പ്രത്യേകിച്ച് മസ്കത്തിലുള്ള ഭർത്താവിന്റെ ബിസിനസ് ബറക്കത്താവാൻ വേണ്ടി ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവർ. അള്ളാഹുവെ, തൗഫീഖ് നൽകുക അല്ലാ. ആ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ബിസിനസ്സുകളിലും ബറക്കത്ത് നീ ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, തൗഫീഖ് നൽകുക അല്ലാ. വളാഞ്ചേരിക്കടുത്ത് ഈ പരിപാടി സ്ഥിരമായി കാണുന്ന അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന എൻ്റെ പ്രിയ സഹോദരൻ, സ്നേഹിതൻ, അള്ളാഹുവെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പ്രതീക്ഷകളിൽ അദ്ദേഹം ഒരുപാട് ഒരുപാട് നിരാശനാണ്. അള്ളാഹുവെ, നീ സലാമത്താക്കണേ തമ്പുരാനെ, സലാമത്താക്കണേ തമ്പുരാനെ. സാമ്പത്തിക ബുദ്ധിമുട്ട്, വീട് നഷ്ടമായി, സ്ഥിരമായി പരിപാടി കാണുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വീട് വിൽക്കേണ്ടി വന്ന സഹോദരന് ഖൈറായ ഒരു വീട് വാങ്ങാൻ, വീട് സ്ഥാപിക്കാൻ, വീട് നിർമ്മിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കണ്ണിനും കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസവും കൂടിയുണ്ട്. അള്ളാഹുവെ, ആ സഹോദരിക്ക് ശിഫ നൽകുക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന പല ബുദ്ധിമുട്ടുകളുമുള്ള പലരുമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ജനുവരി 1-നും 2-നും അതുപോലെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പല വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ മക്കളുടെയും വിവാഹമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം ചിലർ വേഗത്തിൽ നടത്താൻ ശ്രമിക്കുന്നു. എല്ലാം ഭംഗിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അള്ളാഹുവെ, പ്രിയപ്പെട്ട സഹോദരൻ, മകൻ്റെ ജനുവരി 1-ന് നടക്കുന്ന വിവാഹം, മകൻ വിദേശത്താണ്, നാട്ടിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ റാഹത്താവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. അള്ളാഹുവെ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. 7 വർഷമായി മക്കളില്ലാത്തവർ, മക്കളില്ലാത്ത മകൾക്ക്
പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച അല്ലാഹുവെ, മക്കളില്ലാത്ത എല്ലാവർക്കും നീ ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ തമ്പുരാനെ. ഈ സഹോദരിയുടെ ഭർത്താവ് വിദേശത്താണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവെ, വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന വർഷങ്ങളായി നാട്ടിൽ വരാത്ത ആ സഹോദരന് നാട്ടിലെത്താനുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹ്, സ്ഥിരമായി പരിപാടി കാണുന്ന ഒരു ഉമ്മയാണിത് ദുആരക്കാൻ പറഞ്ഞത്. ആ ഉമ്മക്ക് ആഫിയത്തും ദീർഘായുസ് നൽകണേ. അല്ലാഹ്, കാൽമുട്ടിന്റെ ചിരട്ട രണ്ടും മാറ്റിയ ഒരു സഹോദരി, ഉരവേദനയും മറ്റുമൊക്കെയായി മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മയാണ്. പരിപാടി സ്ഥിരം കാണുന്നവരാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ. അല്ലാ, പാണ്ടിക്കാട് സ്വദേശിനിയാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ തമ്പുരാന്, ശിഫ നൽകണേ തമ്പുരാൻ. അവരുടെ കുടുംബത്തിൽ ചെറുമകൾ MBBSന് പഠിക്കുന്നു. അല്ലാഹുവേ, നീ ഖൈറായ വഴികൾ തുറന്നു കൊടുക്കണേ. അല്ലാ, MBBSന് പഠിക്കുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മക്കൾക്കും റബ്ബേ നീ ഖൈർ നൽകണേ. അല്ലാ, നല്ല വിജയം ഉറപ്പു വരുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക. അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ. അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ. അല്ലാ, ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.